ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി സി ഡയമെൻഷൻസ് നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിലെ എഫ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഐ ടി ആ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത് ഐ ടി ആണ് പഠിച്ചു തുടങ്ങുന്നത് എട്ടില് രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് ഐ ടിക്ക് ഉള്ളത് ഫസ്റ്റ് ടെക്സ്റ്റില് അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ഫുൾ ആ ഒരു പാർട്ട് ഫുള്ള് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നോക്കി പോവാണ് ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഫസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് അച്ചുകൂടം ഉപയോഗിക്കാൻ അതായത് ഈ പ്രിന്റിംഗ് പ്രസ്സിനെ കുറിച്ചാണ് അത് പറയുക അതിൽ പറയുന്നത് വില്യം കാക്സ്റ്റൺ ആണ് അച്ചുകൂടം ഉപയോഗിക്കാൻ പഠിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ വില്യം കാക്സ്റ്റൺ ആണെന്നാണ് പറയുന്നത് അദ്ദേഹം അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ദ റീക്കോയൽ ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ട്രോയ് റിക്കയൽ എന്ന് പറഞ്ഞാൽ മീനിങ് കളക്ഷനേ ഉള്ളൂ ഫ്രഞ്ച് കഥ ഫ്രഞ്ച് ഭാഷയിലാണിത് ട്രോയ്ജൻ യുദ്ധത്തെക്കുറിച്ച് ഒരു കഥാസമാഹാരമാണ് വില്യം കാക്സ്റ്റൺ ആ പേര് മാത്രം ഓർത്തു വെച്ചേക്കുക വില്യം ആണ് അച്ചുകൾ ഉപയോഗിക്കാൻ പഠിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ഇനി ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടെക്സ്റ്റ് എങ്ങനെ എൻറ്റർ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫസ്റ്റിൽ തന്നെ ടാഗോറിൻ്റെ ടാഗോറിൻ്റെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ടെക്സ്റ്റ് എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ടാഗോറിൻ്റെ താജ്മഹൽ എന്നൊരു കവിത ടൈപ്പ് ചെയ്ത് പഠിക്കാനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ടൈപ്പിംഗ് പരിശീലനത്തെ കുറിച്ചാണ് പറയുന്നത് ടൈപ്പിംഗ് പരിശീലനത്തിന് നമുക്കുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ടൈപ്പിംഗ് ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് ട്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ എന്നാണ് ടൈപ്പിംഗ് ട്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് കെ ടച്ച് ടക്സ് ടൈപ്പിംഗ് ടൈപ്പിംഗ് പരിശീലനത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് ടൈപ്പിംഗ് ട്യൂട്ടർ അതിന് ഒരു എക്സാമ്പിൾസ് ആണ് കെ ടച്ച് ടക്സ് ടൈപ്പിംഗ് ഇനി കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷര രൂപത്തിലുള്ള വിവരത്തെ നമ്മൾ ടെക്സ്റ്റ് എന്ന് സാങ്കേതികമായി പറയുന്നത് അതായത് നാം ഇതുവരെ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും എല്ലാം ടെക്സ്റ്റ് വിഭാഗത്തിൽ പെടുന്നു ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രധാന ഉപകരണമാണ് നമ്മുടെ കീബോർഡ് എന്ന ഇൻപുട്ട് ഉപകരണം ടെക്സ്റ്റിൽ നമുക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇനി വേർഡ് പ്രോസസ്സറുകൾ എന്താണെന്നാണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റുകൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അതായത് പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വേർഡ്സ് അതാണ് അത് പ്രോസസ്സ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വേർഡ് പ്രോസസ്സറുകൾ അതിന് എക്സാമ്പിൾസ് ആണ് അടുത്തു നോക്കേണ്ടുന്നത് സോഫ്റ്റ്വെയർസ് ആണ് ലിബർ ഓഫീസ് റൈറ്റർ മൈക്രോസോഫ്റ്റ് വേർഡ് അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ അബി വേർഡ് ഇതിൻ്റെ എല്ലാം വികസിപ്പിച്ചെടുത്ത കമ്പനീസിനെയും പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ സോഫ്റ്റ്വെയർസിൻ്റെ പേരുകളെങ്കിലും ഓർത്ത് വെച്ചേക്കണം വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ലിബർ ഓഫീസ് റൈറ്റർ മൈക്രോസോഫ്റ്റ് വേർഡ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് വേർഡ് പ്രോസസർ ആണ് പിന്നെ അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ എബി വേർഡ് ലിബർ ഓഫീസ് റൈറ്റർ ഇതെല്ലാം വേർഡ് പ്രോസസറുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഇനി സംസാരത്തിൽ നിന്ന് എങ്ങനെ ടെക്സ്റ്റ് ആക്കാം എന്നുള്ളതാണ് അടുത്ത അടുത്തൊരെണ്ണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കണ്ട് കാണാൻ പറ്റാത്തവർക്കൊക്കെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ഇൻപുട്ട് ഇനി പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് നാം സംസാരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു ഇൻപുട്ട് ചെയ്യുന്ന ശബ്ദ ഡേറ്റയെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെക്സ്റ്റായി മാറ്റിയെടുക്കുന്നു ഇതിനെ സഹായിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളാണ് സ്പിങ്സ് ജൂലിയസ് സൈമൺ ഇത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള സ്പീച്ച് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഓർത്ത് വെച്ചേക്കുക സ്പീച്ച് റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ് സ്പിങ്സ് ജൂലിയസ് സൈമൺ ഇനി നമ്മുടെ കീബോർഡിൽ ആദ്യമുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ക്യു ഡബ്ല്യു ഇ ആർ ടി ക്വട്ടി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ക്വട്ടി ബോർഡ് എന്നും പറയാറുണ്ട് ക്വട്ടി കീബോർഡ് നാം ഉപയോഗിക്കുന്ന കീബോർഡിൽ അക്ഷരങ്ങൾ പ്രധാനമായും മൂന്ന് വരികളാണ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇവയിൽ ആദ്യ വരിയിൽ ക്വട്ടി എന്നീ അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഈ കീബോർഡിനെ ലേ ഔട്ടിനെ ക്വട്ടി ലേ ഔട്ട് എന്നും വിളിക്കാറുണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ക്വട്ടി ലേ ഔട്ട് എന്നും വിളിക്കുന്നത് കീബോർഡിനെ തന്നെയാണ് ക്വട്ടി കീബോർഡെന്നും പറയാറുണ്ട് ോൾഡറുകളും ഉപ ഫോൾഡറുകളും എന്താണെന്നാണ് നാം ഒരു പ്രവർത്തനം അതായത് കമ്പ്യൂട്ടറിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴും അത് ഓരോ ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് ഇങ്ങനെ കുറേയേറെ ഫയലുകൾ സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോൾഡറുകൾ യൂസ് ചെയ്യുന്നത് ഇത്രയും ഫയലുകൾ ഈ ഫയലുകളെല്ലാം പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ ഫോൾഡറുകൾ യൂസ് ചെയ്യുന്നത് ഇനി കുറച്ച് ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് കോപ്പി ചെയ്യാൻ വേണ്ടി കൺട്രോൾ സി ആണ് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ സി ആണ് ഇത് പ്രവർത്തനങ്ങൾ എന്നുള്ള പോർഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ സി കോപ്പി ചെയ്യാനാണ് കൺട്രോൾ എക്സ് ആണ് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തവ കോപ്പി ചെയ്തവ പകർത്തി വെക്കുന്ന കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന നമ്മൾ അത് വേറൊരിടത്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ വി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനി സേവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ എസ് ആണ് യൂസ് ചെയ്യുന്നത് നീ ടെക്സ്റ്റില് ഒരു വാക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ നമ്മൾ കൺട്രോൾ എഫ് ആണ് യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത അക്ഷരങ്ങൾ കനപ്പിക്കാനായിട്ട് നമ്മൾ കൺട്രോൾ ബി അതായത് ബോൾഡ് എന്നുള്ളതിൻ്റെ കൺട്രോൾ ബി ആണ് യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ കൺട്രോൾ സി കട്ട് ചെയ്യാൻ കൺട്രോൾ എക്സ് കട്ട് ചെയ്ത് കോപ്പി ഒക്കെ ചെയ്തത് പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ വി യൂസ് ചെയ്യുന്നു സേവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ എസ് സി ഇതിൽ രണ്ടെണ്ണം ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കൺട്രോൾ എസ് ഉം കൺട്രോൾ എഫ് അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഒരു ടെക്സ്റ്റ് വേർഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് ചോദിച്ചാൽ കൺട്രോൾ എഫ് ആണ് അതായത് സെലക്ട് ചെയ്ത അക്ഷരങ്ങൾ കനപ്പിക്കാനായിട്ട് അതായത് ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ബി ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഔട്ട് എന്ന് പറയുന്നത് പുറത്തേക്ക് കിട്ടുന്ന എല്ലാം ഔട്ട്പുട്ടുകളാണ് നമ്മളിപ്പോൾ മോണിറ്ററിൽ കാണുന്നതും ഔട്ട്പുട്ട് തന്നെയാണ് മോണിറ്ററിൽ കാണുന്നത് മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് അതുപോലെ തന്നെ നമുക്ക് പ്രിൻറ്റ് എടുത്തെടുക്കുകയാണെങ്കിൽ അതും ഒരു ഔട്ട്പുട്ട് ആണ് അതായത് ഫയൽ പ്രിൻറ് എടുക്കുകയാണ് അതൊരു ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതും ഒരു ഔട്ട്പുട്ട് തന്നെയാണ് പ്രിൻ്ററും ഒരു ഔട്ട്പുട്ട് ആണ് ഔട്ട്പുട്ട് പുട്ട് ഉപകരണമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഔട്ട്പുട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സി ഡിയിലേക്കോ പെൻഡ്രൈവിലോ മാറ്റാം അതും നമുക്ക് ഔട്ട് ഒരു മെത്തേഡ് തന്നെയാണ് അടുത്തൊരു ചാപ്റ്ററാണ് ചിത്രലോകത്തെ വിസ്മയങ്ങൾ ഇതിൽ ഗ്രാഫിക്സ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിങ്ങിനെ കുറിച്ച് ഇമേജ് എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ജിംബ് ഫയലുകളെ കുറിച്ചാണ് ജിംബ് എന്ന് പറയുമ്പോഴത്തേക്ക് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് അതിന്റെ എക്സ്റ്റെൻഷൻ ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫ്സും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ഇത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് പുറത്തിറക്കിയത് തുടക്കത്തിൽ ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നായിരുന്നു ഇതിൻ്റെ പേര് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നായിരുന്നു ഇതിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത് കാലിഫോർണിയ സർവകലാശാലയിലെ സ്പെൻസർ കിംബൽ പീറ്റർ മാറ്റിസ് എന്നീ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന പ്രോജക്റ്റായാണ് ഇത് തുടക്കം കുറിച്ചത് ഈ നയൻറ്റി സെവനിൽ ഇത് ഇഗ്നോ പദ്ധതിയുടെ ഭാഗമായതോടെയാണ് ഇത് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് നയൻറ്റി സെവൻ മുതലാണിത് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ജിമ്മിൻ്റെ എക്സ്റ്റെൻഷൻ എക്സ്പാൻഷൻ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഈ എന്ന് പറയുന്നത് ഒരു പിന്നെ ഇത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇത് എഡിറ്റിംഗ് ആണ് ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഇനി ജിംബ് ചിത്രത്തിൽ നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും ജിംബ് ജിംബിലാണ് ഒരു ടൂളാണ് ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജിംബ് പോലെ തന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ആണ് ഇതേ ഇതേപോലുള്ള ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ് ജിംബ് ഇംഗ്സ്കേപ്പ് എക്സ് പെയിൻറ് മൈ പെയിന്റ് പെൻസിൽ ജിംബിനെ പോലെ തന്നെ ഗ്രാഫിക്സ് എഡിറ്റിംഗ് യൂസ് ചെയ്യുന്ന മറ്റു സോഫ്റ്റ്വെയറുകളാണ് ഇൻസ്കേപ്പ് പെയിൻ എക്സ് പെയിന്റ് മൈ പെയിന്റ് പെൻസിൽ എന്നിവ ഇനി ജിംബിലെ ടൂൾസിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത് ജിംബിലുള്ള ഒരു ടൂൾ ആണ് ക്രോപ്പ് ടൂള് നമുക്ക് ആവശ്യമായ ചിത്രത്തിൽ നിന്ന് ആവശ്യമായ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നതിന് ക്രോപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ക്രോപ്പ് ടൂള് യൂസ് ചെയ്യുന്നത് അതുപോലെ പകർപ്പെടുക്കുന്നതിനായി തുറന്നു വെച്ചിരിക്കുന്ന ചിത്രം ജാലകത്തിലെ ഇമേജ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കീയിൽ ക്ലിക്ക് ചെയ്യണം അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമേജ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഇമേജ് സേവ് ചെയ്ത് വെക്കാനായിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വയ്ക്കാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കീ ആണ് ഈ ഒരു ആണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കീബോർഡിൽ കൺട്രോൾ കീ ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വയ്ക്കുന്നത് കൺട്രോൾ ഡി ഡ്യൂപ്ലി ഡി ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ഇനി ടൈറ്റിൽ ബാറിൽ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞായിരിക്കും ഇത് സേവ് ചെയ്യുന്നത് അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് കൺട്രോൾ ഡി ഇനി നാം തയ്യാറാക്കിയ ഫയൽസ് ഏത് എക്സ്റ്റെൻഷനിലാണ് ഇത് സേവ് ചെയ്യുന്നതെന്നും കൂടെ നോട്ട് ചെയ്യണം ഡോട്ട് എക്സ് സി എഫ് എന്ന് ജിംബിൽ തയ്യാറാക്കിയ പ്രോജക്റ്റ് ഫയലിന്റെ എക്സ്റ്റെൻഷൻ ആണ് ജിംബില് നമ്മളൊരു ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മളത് ഡോട്ട് എക്സ് സി എഫ് എന്നായിരിക്കും സേവ് ചെയ്യുന്നത് ഇനി സി ജിംബിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വിൽബർ വിൽബർ ഇതാണ് വിൽബറിന്റെ ചിഹ്നം വിൽബർ ആണ് ജിംബിന്റെ ഭാഗ്യ ചിഹ്നം ഡ്യൂമാസ് ക്യൂസ്മാനൻ എന്ന ഫിൻലൻഡുകാരനാണ് ഇത് തയ്യാറാക്കിയത് ഡ്യൂമാസ് ക്യൂസ്മാനൻ എന്ന ഫിൻലൻഡുകാരൻ തയ്യാറാക്കിയ ജിംബിന്റെ ഭാഗ്യ ചിഹ്നമാണ് വിൽബർ ഇനി ഇവർ രണ്ടുപേരുമാണ് ജിംബ് ഡെവലപ്പ് ചെയ്തെടുത്ത ആൾക്കാർ പീറ്റർ മാറ്റിസും സ്പെൻസർ കിംബലും പീറ്റർ മാറ്റസ് സ്പെൻസർ കിംബൽ ഇപ്പം അതിന്റെ പ്രവർത്തന വർക്ക്ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ജിംബിൽ തുറന്ന ഒരു ചിത്രത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നത് ഏത് രീതിയാണ് യോജിച്ചത് ആൻസർ ചെയ്ത് നോക്കുക ജിംബിൽ തുറന്ന ഒരു ചിത്രത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നത് ഏത് രീതിയാണ് യോജിച്ചത് ഓപ്ഷൻസ് ഉണ്ട് കൺട്രോൾ എ കൺട്രോൾ ബി കൺട്രോൾ സി കൺട്രോൾ ഡി ഒരു ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാൻ ജിംബിൽ ഏത് ടൂൾ ഉപയോഗിക്കുക ആവശ്യമായ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഇനി ഒരു പട്ടിക പോലെ കൊടുത്തിട്ട് പട്ടികയിലെ ഫയലുകളും ഫയൽ ഫോർമാറ്റുകളും തമ്മിൽ അതായത് ഓരോ ഫയൽസിനും അതിൻ്റെതായ എക്സ്റ്റൻഷൻസ് ഉണ്ട് അത് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടതാണ് അതായത് ഒരു ചിത്ര ഫയൽ അത് നമ്മൾ ഡോട്ട് ജെ പി ജി എന്നായിരിക്കും സേവ് ചെയ്യുന്നത് ഡോട്ട് ജെ പി ജി എന്ന് പറയുന്നത് അതൊരു ഇമേജ് ഫയൽ അല്ലെങ്കിൽ ചിത്രമായിരിക്കും ഇനി ഒരു ചലച്ചിത്രം അല്ലെങ്കിൽ മൂവി ആണെങ്കിൽ ഡോട്ട് എം പി ഫോർ എന്നായിരിക്കും സേവ് ചെയ്യുന്നത് ഇനി അതൊരു സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് ഒ ഡി എസ് എന്നായിരിക്കും സേവ് ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റ് ഫയൽ ആണെങ്കിൽ ഒ ഡി എസ് എന്നായിരിക്കും സേവ് ചെയ്യുന്നത് പ്രസന്റേഷൻ ആണെങ്കിൽ ഒ ഡി പി എന്നായിരിക്കും സോവ് ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് പി എന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ ഒരു ശബ്ദ ഫയൽ ആണെങ്കിൽ അത് എം പി ത്രീ ആയിരിക്കും എം പി ത്രീ ഇനി വേർഡ് പ്രോസസർ ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഒ ഡി ടി ടെക്സ്റ്റിൻ്റെ ടീ ആണ് വേർഡ് പ്രോസസർ എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഷൻ ഒ ഡി ടി ആയിരിക്കും ഈ എക്സ്റ്റൻഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആണ് ഈ മലയാളത്തിൽ എങ്ങനെ എഴുതാം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ കമ്പ്യൂട്ടറിൽ മലയാളം എഡിറ്റിംഗ് അത് ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന മൊത്തം അതിനെക്കുറിച്ചാണ് അതിലെ ആ തുടക്കത്തിൽ പറയുന്നതന്നെ ഒ എൻ വി കുറുപ്പിന്റെ ഒരു കവിതയുടെ ഒരു പാർട്ടുമായിട്ടാണ് മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം ഇതൊക്കെ ആരുടെ വരികളാണെന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ വരികളാണിത് മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം ഇനി ഇൻസ്ക്രിപ്റ്റ് കീ ലേട്ട് എന്താണെന്നാണ് കീബോർഡിൽ കീകൾ നിരത്തി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ കീ ലേ ഔട്ട് എന്ന് പറയുന്നത് കീബോർഡിൽ കീ ഇങ്ങനെ വെച്ചിരിക്കുന്നതിനെ കീ ലേ ഔട്ട് എന്നാണ് പറയുന്നത് ഭാഷകളുടെ സവിശേഷതകളും കൈവിരലുകളുടെ വഴക്കവും പരിഗണിച്ചാണ് കീകൾ ക്രമീകരിച്ചിരിക്കുന്നത് മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി സി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം തയ്യാറാക്കിയ ഇൻസ്ക്രിപ്റ്റ് കീ ലേ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് അതായത് മലയാളത്തിന് വേണ്ടി അതായത് ഓരോ ഇന്ത്യൻ ഭാഷകൾക്കും വേണ്ടി സി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം തയ്യാറാക്കിയ ലേ ഔട്ട് ആണ് ഇൻസ്ക്രിപ്റ്റ് ലേ ഔട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ഇൻസ്ക്രിപ്റ്റ് ലേ ഔട്ട് എന്താണെന്നാണ് അതിൻ്റെ ഒരു ചിത്രമാണിത് മലയാളത്തിലുള്ള ഇൻസ്ക്രിപ്റ്റ് ആണിത് ഇനി ഡെസ്ക്ടോപ്പ് ഡെസ്ക് കുറിച്ചാണ് ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥവും വാക്കുകളുടെ ഏർ പ്രയോഗവും ഒക്കെയാണ് നമുക്ക് ഇപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ അതിനായിട്ടുള്ള ഏർ ഈ ഓ നിഘണ്ടുക്കളാണ് നിഘണ്ടുക്കളാണ് ഗോൾഡൻ ഡിക്റ്റും അർത്ഥയും ഇതിന് രണ്ടെണ്ണം ഉണ്ട് ഗോൾഡൻ ഡിക്റ്റും അർത്ഥയും എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡെസ്ക്ടോപ്പ് ടോപ്പ് നിഘണ്ടുവാണ് ഗോൾഡൻ ഡിക്റ്റ് ഒരു ബഹുഭാഷാ നിഘണ്ടുവാണ് ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഉറുദു തുടങ്ങിയ ഭാഷകളിലുള്ള സമാന പദങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ നിഘണ്ടു ഉപയോഗിക്കാം നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു നിഘണ്ടുവാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പേരാളാണ് ഓർത്തുവെക്കേണ്ടത് ഗോൾഡൻ ഡിക്റ്റും അർത്ഥയും അർത്ഥ ഇനി ആസ്കിയും യൂണിക്കോഡും എന്താണെന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അത് ആ അക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് കീബോർഡിൽ നമ്മൾ എൻ ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങളും അല്ലെങ്കിൽ ഓരോ കീകളും എൻ്റർ ചെയ്യുമ്പോൾ ആ ചിഹ്നങ്ങളും ആ ഒരു ചിഹ്നത്തിനും അല്ലെ അക്ഷരത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കീ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ അതിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എൻകോഡിങ് എന്ന് പറയുന്നത് ഈ എൻകോഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് സാങ്കേതിക വിദ്യയാണ് ആസ്കി എന്നുള്ളത് ആസ്കിയുടെ എക്സ്പാൻഷൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ഇതിന് ആദ്യകാലത്ത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ചിഹ്നങ്ങൾ മാത്രമാണ് എൻകോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ആദ്യകാലത്ത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് മലയാളം ഇപ്പൊ മലയാളം നമുക്ക് എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സി ഡാക്ക് നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് സി ഡാക്ക് നിർമ്മിച്ച ഒരു ഇൻപോ സോഫ്റ്റ്വെയർ ആണ് ഐ എസ് എം അതായത് ഇപ്പം നമുക്ക് മലയാളത്തിലും എൻറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം വേർഡ്സ് വരാനായിട്ട് സീഡാക്ക് നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ഐ എസ് എം ഇതിന് ഇവിടെ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമായിട്ട് തന്നെയാണ് എൻകോഡ് ചെയ്യപ്പെടുന്നത് പിന്നീട് ഇത് വീണ്ടും നയൻറ്റി സിക്സ് ഇത് നിലവിൽ വന്ന് ഡേറ്റ് ഇല്ല നെക്സ്റ്റ് ഇതിന് ഒരു അപ്ഡേഷൻ വരുന്നത് നയൻറ്റി സിക്സിലാണ് അതിൽ യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ വന്നതോടുകൂടിയാണ് ഇതിനൊരു അപ്ഡേഷൻ വരുന്നത് യൂണിക്കോഡും ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അതായത് മലയാളം പോലെയുള്ള പല എല്ലാ ഭാഷകളിലും ഈ മലയാളത്തിൻ്റെ സ്വന്തം അക്ഷരങ്ങളും ചിഹ്നങ്ങളും കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് ഇൻപുട്ട് ആയി ചെയ്യാമെന്നുള്ളതാണ് അതിന് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂണിക്കോഡ് ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളുടെ കമ്പ്യൂട്ടിങ്ങിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഇത് യൂണിക്കോഡ് എന്ന് പറയുന്നത് തിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ എൻകോഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണം ആസ്കി ആസ്കിയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയണം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അതുപോലെ തന്നെ മലയാളം നമുക്ക് എൻകോഡ് ചെയ്യുന്നതിന് നിർമ്മിച്ച സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഐ എസ് എം ആണ് അതിനെ അതുപോലെ തന്നെ കൂടുതലായിട്ട് സാങ്കേതിക മെച്ചപ്പെട്ടപ്പോൾ കൂടുതൽ അക്ഷരങ്ങൾ എൻകോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വേറൊരു സോഫ്റ്റ്വെയർ ആണ് യൂണിക്കോഡ് യൂണിക്കോഡ് ഡെവലപ്പ് ചെയ്ത് നയൻ്റി സിക്സിലാണ് ഇത് മൂലം നമുക്ക് മിക്കവാറും കുറെ അധികം ഇന്ത്യൻ ഭാഷകളെ ഇങ്ങനെ എൻകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് യൂണിക്കോഡ് വെച്ചിട്ട് ഇനി മലയാളത്തിലെ കുറച്ച് അധികം ഫോണ്ടുകളുടെ പേരുകളാണ് ജസ്റ്റ് നോട്ട് ചെയ്യുക രചന ചിലങ്ക മീര രഘു മലയാളം അരുണ ഇതൊക്കെ മലയാളം ഫോണ്ടുകളാണ് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് മലയാളം ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഫോണ്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ആ അതിനുള്ള എക്സാമ്പിൾസ് ആണിത് രചന ചിലങ്ക മീര രഘു മലയാളം അരുണ ഇതെല്ലാം മലയാളം ഫോണ്ടുകളാണ് മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അതുപോലെ യൂണിക്കോഡ് സാങ്കേതിക വിദ്യ മലയാളത്തിന് കൊടുത്ത പോലെ തന്നെ ഇതര ഇന്ത്യൻ ഭാഷകൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ കടം കൊടുത്തിട്ടുണ്ട് ഇടം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യുന്നതും ഹിന്ദി ടൈപ്പ് ചെയ്യാനും ഇതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ യൂസ് ചെയ്യാൻ പറ്റും അതിലും ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട് അതിൽ ഒന്ന് രണ്ട് ഫോണ്ടുകൾ ഗാർഗി അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് നെക്സ്റ്റ് വരുന്നുണ്ട് മലയാളം ഫോണ്ടുകളുടെ പേര് ഓർത്തു വെച്ചിരിക്കുക ഗാർഗി ഇതൊക്കെ ഹിന്ദി ഫോണ്ടാണ് മലയാള ഹിന്ദിയുടെ ഫോണ്ടാണ് ഗാർഗി ഇത് വർക്ക് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് വർക്കുകളാണ് മലയാളം അടക്കമുള്ള ചില ഇന്ത്യൻ ഭാഷകളുടെ ടൈപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന കീബോർഡ് ലേ ഔട്ട് താഴെയുള്ളവയിൽ ഏതാണ് കീബോർഡ് ലേ ഔട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് ആണ് ആൻസർ നമ്മൾ നമ്മൾ നേരത്തെ നോക്കിയതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്നത് മലയാളം ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ടെക്സ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഫോണ്ടുകളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ പട്ടിക തെറ്റിപ്പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിയായി ക്രമീകരിക്കാനാണ് പറയുന്നത് മലയാളത്തിലുള്ളത് നമ്മൾ പറഞ്ഞതാണ് മീര മലയാളത്തിൻ്റെതാണ് ഇനി ഗാർഗി കാളിമതി ഇത് രണ്ടും ഹിന്ദിയുടേതാണ് അഞ്ജലി സൂറുമ ഇത് രണ്ടും മലയാളത്തിൻ്റെതാണ് ഇവിടെ സമാനത ഹിന്ദിയുടേതാണ് അഞ്ജലി മലയാളമാണ് മലയാളം ഫോൺസിന് എക്സാമ്പിൾ ആണ് മീര സുറുമ അഞ്ജലി ഗാർഗി കാളിമതി സമാനത മൂന്നും ഇത് മൂന്നും ഹിന്ദിയാണ് ഇട്ടിക്കിട്ടത് മൂന്നും ഗാർഗി കാളിമതി സമാനത ഹിന്ദി ഫോണ്ടുകൾക്ക് എക്സാമ്പിൾ ആണത് നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ ആണ് വിസ്മയ ലോകം വിരൽ തുമ്പിൽ എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഇന്റർനെറ്റിനെ കുറിച്ച ഇൻട്രഡക്ഷൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട് ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി രണ്ടിന് നാല് കേന്ദ്രങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിവര വിനിമയത്തിനായി അർപ്പാനിറ്റ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് അതാണ് അർപ്പാനിറ്റിൻ്റെ എക്സ്പാൻഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സാം ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് അതാണ് ആർപ്പാനെറ്റിന്റെ എക്സ്പാൻഷൻ എന്നൊരു കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് രൂപം നൽകി ഇതാണ് ഇന്റർനെറ്റിന്റെ തുടക്കം ആദ്യം ഇന്റർനെറ്റിന്റെ തുടക്കം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കയിലെ ഒരു പ്രതിരോധ വകുപ്പിന്റെ ഒരു അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി ആയിരുന്നു അറുപത്തി ഒമ്പത് ജനുവരി രണ്ടിനാണ് ആദ്യത്തെ ഇന്റർനെറ്റിന്റെ ഒരു ഫോമാണ് അത് പിന്നീട് ഈ ശൃംഖലയിൽ ഒട്ടേറെ സ്ഥാപനങ്ങളും തുടർന്ന് രാജ്യങ്ങളും കണ്ണികളായി ചേർന്ന് വികാസം പ്രാപിച്ചതാണ് ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയും ആഗോള ഇന്റർനെറ്റ് പൊതു പൊതുശൃംഖലയിൽ ചേർന്നത് ഈ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റി ഫൈവ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതുശൃംഖലയിൽ ചേരുന്നത് അടുത്ത വെബ് ബ്രൗസറുകൾ എന്താണെന്നാണ് ഇന്റർനെറ്റിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ദൃശ്യമാകുന്നത് വെബ് പേജുകളായിട്ടാണ് ഇത് ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നു വെബ് ബ്രൗസറുകൾക്ക് എക്സാമ്പിൾസ് ആണ് മോസില്ല മോസില്ല പ്രോജക്റ്റുകാരുടെയാണ് മോസില്ല ഫയർഫോക്സ് ഇനി ഗ്നോം പ്രൊജക്ടിൻ്റെ വെബ് വെബ് ബ്രൗസറാണ് എപ്പി ഫാനി എപ്പി ഫാനി എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഇനി ഗൂഗിളിൻ്റെ ക്രോം എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോം അല്ലെങ്കിൽ ക്രോമിയം അത് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസറാണ് ഇനി മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പിന്നെ എഡ്ജ് ഇത് രണ്ടും അവർ മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എഡ്ജ് എന്നിവ വെബ് ബ്രൗസറുകളുടെ ഉദാഹരണങ്ങളാണ് ഇത് ചോയ് ചോദിക്കുന്നതാണ് എക്സാമിന് അപ്പൊ വെബ് ബ്രൗസറുകൾ എന്താണെന്നാണ് നമുക്ക് ഓരോ വെബ് പേജുകളും ഇന്റർനെറ്റിൽ ദൃശ്യമാകുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ ഓരോ വെബ് പേജും ഇന്റർനെറ്റിൽ ദൃശ്യമാകുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ ആണ് മോസില്ല ഫയർഫോക്സ് എപ്പിഫാനി ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ക്രോമിയം പിന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എഡ്ജ് എന്നിവ ഇനി വെബ് പേജും വെബ്സൈറ്റ് അഡ്രസ്സും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ പേജും ഓരോ പേരിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ പേ എന്ത് പേരിലാണ് വിവരങ്ങൾ ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആവശ്യമുള്ളവർക്ക് അത് വേഗത്തിൽ എടുക്കാൻ കഴിയൂ ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾക്ക് പ്രത്യേകം വിലാസം ഉണ്ടാകും ഇതിനെയാണ് നമ്മൾ വെബ്സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വിലാസം എന്ന് പറയുന്നത് പലതരം വിവരങ്ങൾ വിവിധ പേജുകളിലായി വിന്യസിച്ച് പരസ്പരം ബന്ധിപ്പിച്ച വെബ് പേജുകളുടെ കൂട്ടത്തെ നമ്മൾ വെബ്സൈറ്റുകൾ എന്നും പറയുന്നു നമ്മൾ ഓരോ വിവരങ്ങൾ ഓരോ വെബ് പേജ് ആയിട്ടാണ് ഇതിൽ സേവ് ചെയ്ത് ഇന്റർനെറ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെബ് പേജുകൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും അതിന് വെബ്സൈറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വിലാസം എന്നാണ് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിറയെ വെബ് പേജുകൾ ഉണ്ടാവും ഒരു കുറേ വെബ് പേജുകളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ഒരെണ്ണമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിന് ഒരു അഡ്രസ്സ് ഉണ്ടാകും അടുത്തൊരു കാര്യമാണ് വേൾഡ് വൈഡ് വെബ് ഇന്റർനെറ്റിലൂടെ വിവരവിനിമയം സാധ്യമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സേവനമാണ് വേൾഡ് വൈഡ് വെബ് അഥവാ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇന്യസിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കോടിക്കണക്കിനുള്ള വിവരങ്ങളുടെ കൂട്ടമാണ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബിൽ ലിഖിതങ്ങൾ ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ ശബ്ദങ്ങൾ തുടങ്ങി വിവിധ രൂപങ്ങളിൽ വിജ്ഞാനപ്രദവും അല്ലാത്തതുമായ കോടിക്കണക്കിന് വിവരങ്ങൾ വെബ് പേജുകളിലായി പരസ്പരം ബന്ധിപ്പിച്ചും അല്ലാതെയും സൂക്ഷിച്ചിട്ടുണ്ട് ഇനി ഒരു വെബ് പോർട്ടൽ എന്തെന്നാണ് ഒരു വിഷയത്തെ പറ്റി നിലവിലുള്ള അനേകം വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മാർഗമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് ഇത്തരം സൈറ്റുകൾക്ക് വെബ് പോർട്ടൽ എന്നാണ് പറയുക അതായത് ഒരുപാട് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ ആ ഒരു പോർട്ടലിൽ ഉണ്ടാവും അതുപോലെയാണ് വെബ് പോർട്ടൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പോർട്ടലാണ് ഡബ്ല്യു നെക്സ്റ്റ് ആണ് കുറച്ച് വെബ്സൈറ്റ് വിലാസങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ കേരള ഒരു വെബ്സൈറ്റ് വിലാസം നേരിട്ട് നൽകാതെയും ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ തിരഞ്ഞു കണ്ടെത്താനുള്ള സംവിധാനം ലഭ്യമാണ് ഇത്തരം സംവിധാനങ്ങളാണ് സെർച്ച് എൻജിനുകൾ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റ് അഡ്രസ്സ് ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടുപിടിക്കാതെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സെർച്ച് എൻജിനുകൾ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിലെ കോടിക്കണക്കിന് വരുന്ന വിവര ശേഖരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ തുടങ്ങിയവ പ്രത്യേകമായി വളരെ വേഗത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ ഈ തിരച്ചിൽ സഹായികൾ അല്ലെങ്കിൽ സെർച്ച് എൻജിൻസ് നമ്മെ സഹായിക്കുന്നു ഇതിന് എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ ഡോട്ട് കോം ബിങ് ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡങ്കോ ഡോട്ട് കോം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ യാഹു ഡോട്ട് കോം എന്നിവ ഇൻ്റർനെറ്റിലെ സെർച്ച് എഞ്ചിനുകൾ ചിലതാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഗൂഗിൾ ഡോട്ട് കോം ബിങ് ഡോട്ട് കോം ഡോ ഡോട്ട് കോം യാഹു ഡോട്ട് കോം എന്നിവ ഇന്റർനെറ്റിലെ സെർച്ച് എഞ്ചിനുകളാണ് ഇനി വേറെ ചില സെർച്ച് എൻജിനും സെർച്ച് എഞ്ചിനുകളും അവയുടെ കൺട്രീസുമാണ് അതായത് അത് ഡെവലപ്പ് ചെയ്ത കൺട്രീസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബൈദു എന്ന് പറയുന്നത് ചൈനയുടെ സെർച്ച് എഞ്ചിനാണ് അതുപോലെ ബിഗ് ഗ്ലോബ് എന്ന് പറയുന്നത് ജപ്പാനിലെ സെർച്ച് എഞ്ചിനാണ് ജപ്പാൻ ഡെവലപ്പ് ചെയ്തായിരിക്കും ഫയർബോൾ എന്ന് പറയുന്നത് ജർമ്മനിയുടേതാണ് വാല ഇസ്രയേലിൻ്റെതാണ് വാല ഡബ്ല്യു എൽ വാല ഇസ്രയേലിന്റെ ഫയർബാൾ ജർമ്മനിയുടേതാണ് ബൈദു ചൈന ആൻഡ് ബിഗ് ബിഗ്ലോബ് ജപ്പാൻ ഇനി വിക്കിപീഡിയ വിക്കിപീഡിയ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓൺലൈൻ സർവവിജ്ഞാന കോശമാണ് വിക്കിപീഡിയ വിക്കി എൻസൈക്ലോപീഡിയ ഈ രണ്ട് പദങ്ങളുടെ ഒരു മിശ്ര ശബ്ദമാണ് വിക്കിപീഡിയ വാർഡ് കണ്ണിംഗ്ഹാം എന്ന അമേരിക്കക്കാരനാണ് വിക്കി എന്ന ആശയത്തിനും സോഫ്റ്റ്വെയറിനും തുടക്കമിട്ടത് നയൻറ്റി ഫോറിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത വിക്കി വിക്കി വെബ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നയൻറ്റി ഫൈവിൽ മാർച്ച് ഇരുപത്തഞ്ചിന് ഡബ്ല്യു ഡബ്ല്യു സി ടു ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സ്ഥാപിച്ചു ഇനി एं ും ഇതാണ് പിന്നീട് ജിമ്മി വേൽസ് ലാറി സാങ്കർ എന്നിവർ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എൺപതിൽ പരം ഭാഷകളിൽ വിക്കിപീഡിയയുടെ പതിപ്പുകളാണ് നമുക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം എല്ലാം ആക്സസ് ചെയ്യുകയും ചെയ്യാം ആർക്ക് വേണമെങ്കിൽ അതിൽ ഇൻഫർമേഷൻസ് എൻറ്റർ ചെയ്യുകയും ചെയ്യാവുന്ന ഒരു ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ് വിക്കിപീഡിയ ഇതിൽ ഇരുന്നൂറ്റി എൺപതിൽ പരം ഭാഷകളിലാണ് വിക്കിപീഡിയ ഉള്ളത് ഇംഗ്ലീഷ് പതിപ്പാണ് ഈ സംരംഭത്തിന് നേതൃത്വത്തിലുള്ളത് മലയാളമടക്കം അടക്കം ഇരുപത് ഇന്ത്യൻ ഭാഷകളിലും വിക്കിപീഡിയ പ്രവർത്തിക്കുന്നു ഇനി ടിംബേണേഴ്സ് ലി ആണ് നമുക്ക് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള പേരാണ് ടിംബേഴ്സിനെ ടിംബേണേഴ്സ് ലി വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകനാണ് സർ തിമോത്തി ജോൺ ടിംബേണേഴ്സ് ലി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകളിലൂടെ വിവരങ്ങൾ കൈമാറുന്ന രീതിക്ക് തുടക്കം കുറിച്ച ലീ ഡബ്ല്യു 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 എന്ന ആശയത്തിന് തുടക്കമിട്ടു വെബ് പേജുകൾ ദൃശ്യമാകുന്ന ഒരു ബ്രൗസറിന് അദ്ദേഹം രൂപം നൽകി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുണ്ടെ ഫാദർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകനാണ് അതുപോലെ തന്നെ വെബിന്റെ വളർച്ചയിൽ മേൽനോട്ടം വഹിക്കുന്ന വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യത്തിന്റെ ഡയറക്ടറും അദ്ദേഹം തന്നെയാണ് ഡബ്ല്യു ത്രീ സി എന്നറിയപ്പെടുന്ന കൺസോർഷ്യത്തിന്റെ ഡയറക്ടറും ടിംബേണേഴ്സിലെയാണ് അത് സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ് അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂൺ എട്ടിനാണ് എട്ടിന് ബ്രിട്ടനിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ ഇത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നതാണ് ഈ വേൾഡ് വൈഡ് വെബിൻ്റെ സ്ഥാപകനാരാണെന്നുള്ള കൊസ്റ്റ്യൻ ടിംബേണസ്ലി പിന്നെ ഈ കൺസോഷ്യത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ് അത് ഓർത്തു ഓർത്തിച്ചിരിക്കേണ്ട പോയിൻസ് ആണ് മാർക്ക് ആൻഡ്രീസൺ ഇന്റർനെറ്റിലൂടെ വെറും അക്ഷരങ്ങൾ മാത്രമല്ല ചിത്രങ്ങളും ശബ്ദങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫിക്കൽ ബ്രൗസറിന്റെ സൃഷ്ടാവാണ് മാർക്ക് ആൻഡ്രീസൺ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ വികസിപ്പിച്ചെടുത്ത ആളാണ് മാർക്ക് ആൻഡ്രീസൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിലെ അയോവ സംസ്ഥാനത്തിലാണ് മാർക്ക് ആൻഡ്രീസൺ ജനിച്ചത് നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിന്റെ ഡെവലപ്പ് ചെയ്തത് മാർക്ക് ആൻഡ്രീസൺ ആണ് ഇനി പകർപ്പ അവകാശവും പകർപ്പ് ഉപേക്ഷയും എന്താണെന്നാണ് ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ ശബ്ദങ്ങൾ തുടങ്ങിയവ പലരുടെയും പരിശ്രമവലമായി തയ്യാറാക്കിയതാണ് ഇത് നമുക്ക് നമുക്കടുത്ത് ഉപയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങളുണ്ട് ഇതിനെയാണ് ഈ ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇതിന് പലതും പകർപ്പവകാശ നിയമം പകർപ്പവകാശ നിയമപ്രകാരം അതായത് കോപ്പി പ്രകാരം ഒരാൾക്ക് മാത്രമായിരിക്കും അവകാശപ്പെട്ടതായിരിക്കും ഇതിനെയാണ് നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഇനി കോപ്പി റൈറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ കോപ്പി ലെഫ്റ്റ് അതായത് പകർപ്പ് ഉപേക്ഷ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ആണ് അവിടെ നമുക്ക് ഊട്ടിയുള്ളത് കോപ്പി റൈറ്റും കോപ്പി ലെഫ്റ്റും വിൻഡേൺ സെർഫ് ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റ് പദ്ധതിയുടെ ഡയറക്ടർ ആയിരുന്ന വിൻറ്റൺ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവായി അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചതാണ് അർപ്പാനെറ്റ് പദ്ധതി ഇന്റർനെറ്റിന്റെ ആദ്യ രൂപം അതിൻ്റെ ഡയറക്ടർ ആ പദ്ധതിയുടെ ഡയറക്ടർ ആയിരുന്ന വിൻറ്റൺ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഇനി ടി സി പി ഐ പി ആ ഒരു വിവരങ്ങൾ ഇന്റർനെറ്റിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമാണ് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ടി സി പി ഐ പി എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇതിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതും വിൻഡൻ സെർഫ് തന്നെയാണ് അദ്ദേഹം അമേരിക്കയിൽ തന്നെയാണ് ജനിച്ചത് ഇനി നമുക്ക് ഒരു സ്മാർട്ട് ഫോണിലൂടെ എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന വിവിധ തരം ആപ്ലിക്കേഷനുകളാണ് ഈ ആപ്ലിക്കേഷനുകൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറുകളെയാണ് നമ്മളിതിവിടെ ഒരു പറഞ്ഞിരിക്കുന്നത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ആപ്പിളിൻ്റെതാണ് ആപ്പ് സ്റ്റോർ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഫോൺ സ്റ്റോർ എന്നിവ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റേതാണ് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഗൂഗിളിൻ്റേതാണ് ആപ്പിളിൻ്റേതാണ് ആപ്പ് സ്റ്റോർ മൈക്രോസോഫ്റ്റിൻ്റെതാണ് വിൻഡോസ് ഫോൺ സ്റ്റോർ ഇനി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണെന്നാണ് ഐ ഒ ടി അതായത് നമ്മൾ വീട്ടിൽ വീട് വിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങൾ മറ്റ് പല ഉപകരണങ്ങളും നമുക്ക് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുകയും ദൂരെ ഇരുന്ന് തന്നെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിക്കും ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിക്കും ഇതിനെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട് വിട്ട് പുറത്തു പോകുമ്പോൾ പല ഉപ ഉപകരണങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ വൈദ്യുത ഉപകരണങ്ങളൊക്കെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി ഈ ടേമാണ് ഓർത്തിരിക്കേണ്ടത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്നാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങി വിവരവിനിമയ സാങ്കേതിക മേഖലയിൽ പൊതുവായി നിർവചിച്ചിരിക്കുന്ന പേരാണ് സൈബർ ലോകം ഈ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ക്യാമറ തുടങ്ങിയ വിവരവിനിമയ സാങ്കേതിക ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ക്രമവിരുദ്ധവും മറ്റുള്ള വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കോ സാങ്കേതികമായ സാങ്കേതിക സംവിധാനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കുന്നതോ അപകീർത്തി ഉണ്ടാക്കുന്നതോ ആയ എല്ലാ പ്രവർത്തനങ്ങളെയും സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കാം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഈ സൈബർ ലോകം എന്താണെന്ന് മനസ്സിലായല്ലോ സൈബർ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അടുത്തൊരു ലാസ്റ്റ് ചാപ്റ്ററാണ് എന്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഗെയിംസിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത് കൂടുതലും അനിമേഷനുകളും ഗെയിമുകളും കാർട്ടൂണുകളും എളുപ്പത്തിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് ഇത് ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് അനിമേഷനുകളും ഗെയിമുകളും കാർട്ടൂണുകളും എളുപ്പത്തിൽ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് ഇനി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചിന്റെ വിൻഡോ നമ്മൾ ജാലകം തുറക്കുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്തലമാണ് സ്റ്റേജ് സ്ക്രാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോയാണ് സ്റ്റേജ് ഇതിനൊരു വെള്ള പശ്ചാത്തലമാണ് അത് നമുക്ക് മാറ്റാവുന്നതാണ് ഈ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു ടേം ഓർത്തിരിക്കുക സ്ക്രാച്ച് ജാലകത്തിലെ പശ്ചാത്തലത്തിലുള്ള മുകളിലുള്ള കഥാപാത്രങ്ങളെയാണ് സ്പ്രൈറ്റുകൾ എന്ന് പറയുന്നത് ആ പൂച്ചക്കുട്ടിയുടെ പടമൊക്കെ വന്നിരിക്കുന്നതിന് നമ്മൾ സ്പ്രൈറ്റ് എന്നാണ് പറയുന്നത് ഈ സ്പ്രൈറ്റിന് നമുക്ക് ആവശ്യാനുസരണം വേറെ മാറ്റാൻ പറ്റും വേറെ ഏതെങ്കിലും ആക്കാം അപ്പൊ ഈ ടേംസ് ആണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് സ്ക്രാച്ച് സ്റ്റേജ് സ്പ്രൈറ്റ് പ്രോഗ്രാമിംഗ് ഭാഷ ഗെയിമുകൾ ഉൾപ്പെടെ കമ്പ്യൂട്ടറിലെ എല്ലാ സോഫ്റ്റ്വെയറുകളും നിർമ്മിച്ചിരിക്കുന്നത് പ്രോഗ്രാമിംഗ് ഭാഷകളിലൂടെയാണ് പല പ്രോഗ്രാമിംഗ് ഭാഷകൾ നമുക്കിനി കുറേ നോക്കാനുണ്ട് സ്പൈത്തൺ സി പി പി ഇതെല്ലാം ഓരോരോ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഇനി കോഡുകളൊന്നും യൂസ് ചെയ്യാതെ പ്രോഗ്രാമിംഗ് അതായത് വിഷ്വലി ചെയ്യാവുന്ന പ്രോഗ്രാമിംഗ് പോലെയാണ് ഇതിന് അതാണ് അങ്ങനത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സ്ക്രാച്ച് എന്ന് പറയുന്നത് അതായത് വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷ അതായത് നമ്മൾ കോഡിംഗ് ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ കോഡുകളെല്ലൊന്നും പഠിക്കാതെ ചെയ്യാതെ ഒരു വിഷ്വൽ വിഷ്വലായിട്ട് നമുക്കിത് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിഷ്വൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷകളുടെ സഹായത്തോടെയാണ് ഈ നമുക്കിത് സാധ്യമാകുന്നത് ഇത് ഒരു എക്സാമ്പിൾ ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത് സ്ക്രാച്ച് ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഓക്കേ ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് ബുക്കിലുള്ളത് ഫസ്റ്റ് ഇറ്റലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ് പി എസ് സി ഡയമെൻഷൻസിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക